ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗണപതി നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ. വടുകപ്പുളി കൊണ്ടുള്ള അച്ചാറ് മാതിരിയാണ്, എന്നാൽ വടുകപ്പുളി മാതിരി അല്ല ഗണപതി നാരങ്ങ. ഗണപതി നാരങ്ങയ്ക്ക് പുളിപ്പ് രസം കുറവാണ്. ഇതാണ് നമ്മുടെ ഗണപതി നാരങ്ങ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്, കുറച്ച് നീളത്തിലിരിക്കും കേട്ടോ ഗണപതി നാരങ്ങ. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. തൊലിയൊന്നും കട്ട് ചെയ്യുന്നില്ല ഞാനിവിടെ. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാവേ. ഇതുകൊണ്ടോ ഈ ഒരു രീതിയിലിരിക്കും ഗണപതി നാരങ്ങയുടെ ഉൾഭാഗം. തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ്. ഈ നാരങ്ങ വളരെ കുറവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, തൊലി കുറച്ച് അധികം ഉണ്ടാവും. ഇത് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. കുരുവെല്ലാം നല്ലതുപോലെ കളയണം. കുരു കളഞ്ഞില്ലെങ്കിൽ കയ്പ്പുണ്ടാവും. അപ്പം കുരു നല്ലതുപോലെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് മുഴുവൻ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കട്ടെ. ഞാനിവിടെ നമ്മുടെ ഗണപതി നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ ഒരുപാട് കുരുവുണ്ട്. ആ കുരുവെല്ലാം കളഞ്ഞിട്ട് വേണം നാരങ്ങ അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അധികം അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്, കാരണം കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി നല്ലെണ്ണയില്ല, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കളറ് മാറിയിട്ടുണ്ട്. അതിലേക്ക് 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും നാരങ്ങ ഉള്ളതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയേ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. കായം ചേർത്ത് കൊടുക്കണം. കായം 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പൊടി കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. 1 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കണേ. ആ പൊടിയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് തിളപ്പിച്ച വെള്ളമാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനേഗർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനൊരല്പം വിനേഗർ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1.5 കപ്പ് വിനേഗറോളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് കേട്ടോ. ഷുഗറോ ശർക്കരയോ എന്താണെങ്കിലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നില്ല. നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ അതിൽ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തതല്ലേ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി 2 കപ്പ് വെള്ളവും 2 കപ്പ് വിനേഗറും വേണമെങ്കിലും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അടച്ചു വെച്ച് കൊടുക്കണ്ട, തുറന്ന് വെച്ച് കൊടുത്താൽ മതി. തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നാരങ്ങ ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പൊന്ന് മുമ്പിലോട്ട് നിൽക്കണം. കഷ്ണങ്ങളിലേക്കൊക്കെ ഉപ്പും പുളിയും എല്ലാം കൂടെ പിടിക്കണ്ടേ. അപ്പം കുറച്ച് ഉപ്പൊന്ന് വേണം. നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ നാരങ്ങയൊക്കെ ഒന്ന് അല്പം ഒന്ന് വെന്ത് വരണം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. നിങ്ങൾ നാരങ്ങ ചേർത്ത് കൊടുക്കുമ്പം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം തിളപ്പിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ, നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഈ സമയത്ത് ഉപ്പും കായവും ഒക്കെ നോക്കണം. കായത്തിൻ്റെ ഒക്കെ ടേസ്റ്റും ഉലുവാപ്പൊടിയുടെ ടേസ്റ്റും ഒക്കെ ഒന്ന് ഇച്ചിരി മുമ്പിലോട്ട് നിന്നോട്ടെ. എനിക്കിവിടെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഒക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോളുക. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ബോട്ടിലിൽ അടച്ച് നല്ലതുപോലെ സൂക്ഷിച്ച് വെക്കുക.
വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഗണപതി നാരങ്ങ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.